വി ഹാവ് ഓൾറെഡി സ്റ്റഡിഡ് ന്യൂട്ടൻസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ഇൻ പ്രീവിയസ് വീഡിയോ അതിൽ പറയുന്നത് ഒരു ഓബ്ജക്ട് ഏത് സ്റ്റേറ്റിൽ ആണോ ഇരിക്കുന്നത് ആ സ്റ്റേറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും അണ്ടിൽ എ ഫോഴ്സ് ആക്ട് ഓൺഇറ്റ് റെസ്റ്റിൽ ഇരിക്കുന്ന ഒരു നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ദ ഓബ്ജക്ട് സ്റ്റാർട്ട് മൂവിംഗ് സിമിലർലി മൂവിംഗ് ആയിട്ടുള്ള ഒരു ഒബ്ജക്ടിനെ നമുക്ക് ഫോഴ്സ് ഉപയോഗിച്ച് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ മൂവിംഗ് ആയിട്ടുള്ള ഒരു ഓബ്ജക്ടിന്റെ സെയിം ഡയറക്ഷനിൽ നമ്മൾ എക്സ്റ്റേണലി ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ ഓബ്ജക്ടിന്റെ സ്പീഡ് കൂടും ഇനി സപ്പോസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തത് എങ്കിൽ ആ ഓബ്ജെക്ടിന്റെ സ്പീഡ് കുറയും സോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഒരു ഒബ്ജക്ട് ഏത് സ്റ്റേറ്റിലാണോ ഇരിക്കുന്നത് ആ സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് അതായത് റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജെക്ടിനെ മോഷനിൽ കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ മൂവിങ് ആയിട്ടുള്ള ഒരു ഒബ്ജക്ടിന്റെ സ്പീഡ് കൂട്ടാൻ കുറയ്ക്കാൻ അല്ലെങ്കിൽ അതിനെ സ്റ്റോപ്പ് ചെയ്യിക്കാനായിട്ട് വി നീഡ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് എത്രത്തോളം എക്സ്റ്റേണൽ ഫോഴ്സ് ആണ് ഓബ്ജെക്ടിൽ ആക്ട് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷനിൽ പഠിക്കാൻ പോകുന്നത് ബട്ട് ബിഫോർ ദാറ്റ് യു നീഡ് ടു നോ എബൌട്ട് മൊമെന്റം റിപ്രസെന്റഡ് ബൈ ദ ലെറ്റർ പിൻഡ് ഇറ്റ് ഏഴ് ദ മെഷർ ഓഫ് മോഷൻ ഇൻ ആൻ ഓബ്ജെക്ട് അതായത് ഒരു കാർ മൂവിങ് ആണ് അല്ലെങ്കിൽ ഒരു സൈക്കിൾ മൂവിങ് ആണ് എത്ര എമൗണ്ട് ഓഫ് മോഷൻ അതിലുണ്ട് എന്ന് പറയാനായിട്ട് യൂസ് ചെയ്യുന്ന ടേം ആണ് മൊമെൻറ്റം Momentum is equal to m into v, where m is the mass of object and v is its velocity. And velocity namakarayam, it is a vector quantity. So, momentum will be a vector quantity. And the SI unit of momentum is kg meter per second. Mass in the SI unit kg and velocity in the SI unit meter per second So, SI unit of momentum is kg meter per second. ടേബിൾ ടെന്നീസ് കളിക്കുമ്പോൾ ബോള് പ്ലെയറിന്റെ മേത്ത് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ അധികം പെയിൻ എടുക്കില്ല സോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഒരു ഒബ്ജക്റ്റ് ഏത് സ്റ്റേറ്റിലും ദിസ് ഇസ് ബികോസ് മൊമെന്റം ഈക്വൽ ടു മാസ് ഇൻ ടു അതായത് മാസ് കൂടാണെങ്കിൽ മൊമെന്റം കൂടും അതേമാതിരി തന്നെ മാസ് കുറയാണെങ്കിൽ മൊമെന്റം കുറയും ബിക്കോസ് ഡയറക്റ്റ്ലി പ്രൊപോർഷണൽ ടു മാസ് ഓഫ് ആൻ ഓബ്ജക്ട് ഇനി ടേബിൾ ടെന്നീസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ടേബിൾ ടെന്നീസിന്റെ മാസ് കുറവാണ് അപ്പൊ മൊമെന്റം കുറവായിരിക്കും മൊമെന്റം കുറവാണെങ്കിൽ ഇഞ്ചുറിയും കുറവായിരിക്കും ഓക്കെ ഇനി ക്രിക്കറ്റ് ബോളിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ക്രിക്കറ്റ് ബോളിന്റെ മാസ് റ്റീവ്ലി കൂടുതലാണ് സോ മൊമെന്റും കൂടുതലായിരിക്കും ആൻഡ് ഇഞ്ചുറിയും കൂടുതലായിരിക്കും ദസ് മൊമെന്റും ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാസ് ഓഫ് ഓബ്ജെക്ട് ഒരു ബുള്ളറ്റിന്റെ മാസം വളരെ ചെറുതാണ് ബട്ട് ഇറ്റ് very powerful when it ഇറ്റ് shot from a gun ഇത്രയും കുറവ് മാസമായിരുന്നിട്ട് കൂടി ബുള്ളറ്റ് ഉണ്ടാക്കുന്ന ഇഞ്ചുറി വളരെ വലുതാണ് What may be the reason? It is because momentum equal to M into V. Velocity could the So mass kora Velocity cooled the Momentum is directly proportional to velocity. So velocity cood momentum could injuring goodum. Momentum is also proportional to velocity. Now let's move to Newton's second law of motion, which states that the rate of change of momentum of an object is proportional to the applied unbalanced force in the direction of force. This random kara main in another one is rate of change of momentum, and the other is Applied unbalanced force. Applied unbalanced force in the applied chain of force. Applied unbalanced force. But what is rate of change of momentum? Let's see. Momentum is equal to m into v where m is the mass of object and v is the velocity. Whenever there is a change in velocity, there will be change in momentum. That either object in the velocity change momentum change. This velocity change a time gap. That is the initial velocity and the final velocity like a or a time gap. Let us consider that time gap as t. So the change in momentum with respect to time is rate of change of ം കുറച്ചും കൂടി ഈസി ആയി മനസ്സിലാവാനായിട്ട് നമുക്ക് ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം ഒരു കാറിന്റെ ബാറ്ററി ഡെഡ് ആവാണെങ്കിൽ നമ്മൾ അതിനെ പുഷ് ചെയ്ത് വേണം സ്റ്റാർട്ടാക്കാനായിട്ട് സഡൺ ആയിട്ട് ഒരു പുഷ് കാറിന് കൊടുക്കുകയാണെങ്കിൽ ദ കാർ വിൽ നോട്ട് സ്റ്റാർട്ട് അന്നേരം നമ്മൾ ആ കാറിനെ ഒരു പെർട്ടിക്കുലർ ഫോഴ്സിൽ കുറച്ച് ടൈം കണ്ടിന്യൂസ് ആയിട്ട് പുഷ് ചെയ്യാണെങ്കിൽ ദ കാർ വിൽ ഡെഫിനി സ്റ്റാർട്ട് ഓക്കെ അതെന്തായിരിക്കും റീസൺ നമ്മൾ കാറിന് കുറച്ചുനേരം ഒരു പർട്ടിക്കുലർ ഫോഴ്സിൽ പുഷ് ചെയ്യുമ്പോൾ കാർ ആക്സിലറേറ്റഡ് ആവാണ് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ വെലോസിറ്റി അറ്റൈൻ ചെയ്യുമ്പോൾ ദ കാർ വിൽ സ്റ്റാർട്ട് ബൈ ഇറ്റ്സ് ഓൺ കാറിന്റെ ഇനീഷ്യൽ മൊമെന്റം നമുക്ക് പി ആയിട്ട് കൺസിഡർ ചെയ്യാം ആൻഡ് ലെറ്റ് ബി ദ ഫൈനൽ മൊമെന്റം കാറിന്റെ ഇനീഷ്യൽ വെലോസിറ്റി യു ആണ് ആൻഡ് ഫൈനൽ വെലോസിറ്റി വി ആണ് ആൻഡ് എം ഇസ് ദസ് ഓഫ് കാർ സോ വാട്ട് ചേഞ്ച് ഇൻ മൊമെൻ്റം ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറയുന്നത് ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം വാട്ട് ഇസ് ഫൈനൽ മൊമെന്റം നമുക്കറിയാം മൊമെൻ്റം എന്ന് പറയുന്നത് മാസ് ഇൻടു വെലോസിറ്റി ആണ് സോ മാസ് ഓഫ് കാർ ഇസ് എം ആൻഡ് ഫൈനൽ വെലോസിറ്റി ഇസ് വി സോ ഫൈനൽ മൊമെൻ്റം ഇസ് എം വി ആൻഡ് ഇനീഷ്യൽ മൊമെന്റം ഇസ് എം യു

സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആ ടൈമാണ് ടി അതായത് എത്ര ടൈമാണോ ഒരു ഒബ്ജക്റ്റില് ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ആ ടൈമിനെയാണ് നമ്മൾ ടീ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് സോ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ മോമെന്റം ഇസ് ഈക്വൽ ടു എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി ലെറ്റ് എസ് നൌ കൺസിഡർ ന്യൂട്ടൻ സെക്കൻഡ് ലോ ഓഫ് മോഷൻ വിച്ച് സ്റ്റേറ്റ് ദാറ്റ് ദ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് എൻ ഓബ്ജക്ട് ഇസ് പ്രൊപോർഷണൽ ടു ദ അപ്ലൈഡ് ആൻഡ് ബാലൻസ് ഫോഴ്സ് എൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഓക്കെ അപ്ലൈഡ് അൺബാലൻസ്ഡ് ഫോഴ്സ് അതാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് and rate of change of momentum and the okay, in a e or sentence in a second law of motion, the sentence in a mathematically represent. that is, f proportional to m into v minus u by t. f in the applied unbalanced force and m into v minus u by t is rate of change in momentum. that is, applied unbalanced force is proportional to rate of change in momentum. okay, this is newton's second law of motion. what is v minus u by t?

As we have already said, mathematical representation of Newton's second law is F equal to ma. And the unit is kg meter per second square. Mass in the unit on kilogram and acceleration a unit on meter per second square. So unit of force is kilogram meter per second square or simply we can call Newton represented by n. Now let's understand Newton's second law with an example. ഒരു ഫീൽഡർ ക്രിക്കറ്റ് ബോൾ ക്യാച്ച് ചെയ്തതിനു ശേഷം കൈ മെല്ലെ ഇങ്ങനെ ബാക്കിലോട്ട് വലിക്കും ദിസ് ഇസ് ഡൺ ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ ടൈം ഡ്യൂറേഷൻ ടൈം ഇങ്ങനെ കൂട്ടുന്നതിന്റെ ബെനിഫിറ്റ് എന്താന്ന് നമുക്ക് നോക്കാം വി ഓൾറെഡി നോ ദാറ്റ് എഫ് ഇസ് ഈക്വൽ ടു എം എ ദാറ്റ് ഈസ് ഫോഴ്സ്റ്റ്ലി പ്രൊപോർഷണൽ ടു മാസ് ആൻഡ് ഫോഴ്സ് ഇസ് ഡയറക്ട് പ്രൊപ്പോർഷണൽ ടു ആക്സിലറേഷൻ വാട്ട് ഈസ് ആക്സിലറേഷൻ ആക്സിലറേഷൻ ഇസ് വി മൈനസ് യു ബൈ ടി ഒരു പെർട്ടിക്കുലർ വെലോസിറ്റിയിലായിരിക്കും ബോൾ വരുന്നുണ്ടാവുക ആ ബോളിന്റെ ഇനീഷ്യൽ വെലോസിറ്റിനെ നമുക്ക് യു ആയിട്ട് കൺസിഡർ ചെയ്യാം ആൻഡ് അതിന്റെ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് സീറോ ആയിരിക്കും കാരണം ബോൾ ക്യാച്ച് ചെയ്തതിനു ശേഷം ബോൾ സ്റ്റോപ്പ് ചെയ്യാണ് സോ ഫൈനൽ വെലോസിറ്റി ഇസ് സീറോ ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയിൽ വരുന്ന ബോളിനെ സീറോ വെലോസിറ്റിയിലേക്ക് ആക്കാൻ എടുക്കുന്ന ടൈമാണ് ടി സോ ടൈം കൂടാണെങ്കിൽ ആക്സിലറേഷൻ കുറയും ആസ് ഇറ്റ് ഈസ് ഇൻവേഴ്സലി പ്രൊപോർഷണൽ സോ ആക്സിലറേഷൻ കുറയാണെങ്കിൽ ഫോഴ്സും കുറയും സോ വി ക്യാൻ സേ ദാറ്റ് ഫോഴ്സ് ഇസ് ഇൻവേഴ്സലി പ്രൊപോർഷണൽ ടു ടൈം ഇനി സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു എം ഇൻ വി മൈനസ് യു ബൈ ടി വാട്ട് ഈസ് എം ഇൻ ടു മൈനസ് യു ബൈ ടി വിസ് റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ മൊമെന്റം സോ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ മൊമെൻറ്റം കുറയാണെങ്കിൽ ഫോഴ്സും കുറയും സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടൈം കൂട്ടുന്നത് നോർ ടേൺ അറിയാവുന്ന എല്ലാ എക്സാമ്പിൾസും നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക ആൻഡ് വി ആർ വെയിറ്റിംഗ് ഫോർ യുവർ വണ്ടർഫുൾ ആൻസേഴ്സ്